July 11 ലോക ജനസംഖ്യാ ദിനം. ലോക ജനസംഖ്യയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഈ ദിവസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് ഫാമിലി പ്ലാനിംഗ്, ജെൻഡർ ഇക്വാലിറ്റി, പോവേർട്ടി, മെറ്റേണൽ ഹെൽത്ത്, ഹ്യൂമൻ റൈറ്റ്സ് എന്നിങ്ങനെയുള്ള വിവിധ ജനസംഖ്യാ വിഷയങ്ങളിൽ അവബോധം വർദ്ധിപ്പിക്കുന്നതിനായി 1989 യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം തുടങ്ങിയതാണ് ലോക ജനസംഖ്യാ ദിനം. ലോക ജനസംഖ്യാ ദിനത്തിൽ എന്താണ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്നത് ചർച്ച ചെയ്യാം. എന്താണ് ജനസംഖ്യാശാസ്ത്ര ലാഭവിഹിതം അഥവാ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്? ഒരു രാജ്യത്തിന്റെ ബർത്ത് മോർട്ടാലിറ്റി റേറ്റ് അഥവാ ജനന മരണ നിരക്ക്, അതിലുണ്ടാകുന്ന കുറവും ജനസംഖ്യയുടെ പ്രായഘടനയിലെ മാറ്റവും മൂലം ഉണ്ടായേക്കാവുന്ന പെട്ടെന്നുള്ള സാമ്പത്തിക വളർച്ചയാണ് ജനസംഖ്യാശാസ്ത്ര ലാഭവിഹിതം അഥവാ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. മൊത്തം ജനസംഖ്യയിൽ അധ്വാനിക്കുന്ന ആളുകളുടെ അനുപാതം കൂടുതലായിരിക്കുമ്പോൾ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഉണ്ടാകുന്നു. കാരണം ഇത് കൂടുതൽ ആളുകൾക്ക് ഉൽപാദനക്ഷമത കൈവരിക്കാനും ഇക്കോണമിയുടെ വളർച്ചയ്ക്കും സാധ്യത കൂട്ടുന്നു. അഡ്വാൻറ്റേജസ്: ഉയർന്ന തൊഴിൽ പ്രായം, കുറഞ്ഞ ആശ്രിത ജനസംഖ്യയും കാരണം മെച്ചപ്പെട്ട സാമ്പത്തിക വളർച്ച ഉണ്ടാക്കാൻ സാധിക്കുന്നു. വേഗത്തിലുള്ള ഇൻഡസ്ട്രിയലൈസേഷനും അർബനൈസേഷനും കാരണം ഉയർന്ന തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നു. തൊഴിലാളികളുടെ എണ്ണത്തിലുണ്ടാകുന്ന ഉയർച്ച തൊഴിലാളികളുടെ എണ്ണത്തിലുണ്ടാകുന്ന ഉയർച്ചയുടെ അടിസ്ഥാനത്തിൽ ഉൽപാദനക്ഷമതയും കൂടുന്നു. പോരായ്മകൾ: ഏജ് റേഷ്യോയിൽ ഉണ്ടാകുന്ന വളർച്ച ഇന്ത്യയിലെ ചില ദരിദ്ര സംസ്ഥാനങ്ങളിൽ കേന്ദ്രീകരിക്കപ്പെടാൻ സാധ്യത ഉണ്ട്. ജനസംഖ്യയ്ക്ക് ലാഭകരമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഇന്ത്യക്ക് കഴിയുമെങ്കിൽ മാത്രമേ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് പൂർണ്ണമായി നേടിയെടുക്കാൻ കഴിയൂ. മാനുഷിക മൂലധനത്തിൻ്റെ അഥവാ ഹ്യൂമൻ ക്യാപിറ്റലിൻ്റെ അടിത്തറയുടെയും കഴിവുകളുടെ അഭാവവും ഇക്കണോമിക് വാല്യൂ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി തൊഴിലാളികൾക്കുണ്ടായിരിക്കേണ്ട സ്റ്റോക്ക് ഓഫ് ഹാബിറ്റ്സ്, നോളജ്, സോഷ്യൽ ആൻഡ് പേഴ്സണാലിറ്റി ആട്രിബ്യൂട്ട്സ് തുടങ്ങിയ സവിശേഷതകളെയാണ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഴിവുകളുടെ അഭാവം ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന പുതിയ ജോലികളിൽ ഭൂരിഭാഗവും ഉയർന്ന വൈദഗ്ധ്യമുള്ളവരും ഇന്ത്യൻ വർക്ക് ഫോഴ്സിൽ ഉണ്ടായേക്കാവുന്ന സ്കിൽസിൻ്റെ അഭാവവും ഒരു പ്രധാന വെല്ലുവിളിയാണ്. ഇന്നത്തെ സാഹചര്യം പരിശോധിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് എൻവിറോൺമെൻറ്റ് പുറത്തിറക്കിയ ഏറ്റവും പുതിയ സ്റ്റേറ്റ് ഓഫ് എൻവിറോൺമെൻറ്റ് റിപ്പോർട്ട് പ്രകാരം 175.5 ലക്ഷം കുട്ടികൾക്ക് ഭാരക്കുറവും മുരടിപ്പും ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധി മൂലം ദീർഘകാലത്തേക്ക് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നു. ഇത് വിദ്യാഭ്യാസത്തിലും സാമ്പത്തിക ഉൽപാദനക്ഷമതയിലും നഷ്ടത്തിന് കാരണമാകും. പകൽ സമയത്ത് സ്കൂൾ പ്രവേശനം പ്രോത്സാഹിപ്പിക്കുന്ന ഉച്ചഭക്ഷണ പദ്ധതി പോലുള്ള സർക്കാർ പരിപാടികളെ അത് ബാധിക്കുന്നു. എന്നാൽ ഇന്ന് ഉച്ചഭക്ഷണ പരിപാടി കേരളത്തിലുടനീളം വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്നു. ഡിജിറ്റൽ വിഭജനം കാരണം എൻറോൾ ചെയ്ത വിദ്യാർത്ഥികൾക്ക് പോലും വിദ്യാഭ്യാസം നേടുന്നതിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. പ്രധാനമന്ത്രിയുടെ കൗശൽ വികാസ് യോജന 2016-2020 മെച്ചപ്പെട്ട ഉപജീവന മാർഗം നേടുന്നതിനായി ഇൻഡസ്ട്രിയൽ സെക്ടറിന് നൈപുണ്യ പരിശീലനം നൽകുന്നു. ധാരാളം ഇന്ത്യൻ യുവാക്കളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത്. നിലവിലെ സ്ഥിതി പരിശോധിക്കുമ്പോൾ തൊഴിലവസരങ്ങൾ നൽകുന്നതിൽ പരാജയപ്പെടുന്നൊരു സമ്പദ് വ്യവസ്ഥയായും തൊഴിലാളികൾ ഈ പാൻഡമിക് ജനറേഷനിൽ ചേരുമ്പോൾ ഇന്ത്യയുടെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് പ്രയോജനപ്പെടുത്താനുള്ള സാധ്യത അവ്യക്തമായി തീരുകയും ചെയ്യുന്നു. സമ്പദ്വ്യവസ്ഥ പക്വത പ്രാപിക്കുമ്പോൾ സങ്കീർണമായ കരാറുകളുടെ ആവശ്യകത, സുഗമമായ നടപ്പാക്കൽ, ഫലപ്രദമായ നിയന്ത്രണം എന്നിവ ആവശ്യമാണ്. ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് കൊയ്യാനുള്ള സാധ്യതയേക്കാൾ കൂടുതലാണ് ഇന്ത്യ ഒരു മിഡിൽ ഇൻകം ട്രാപ്പിൽ വീഴാനുള്ള സാധ്യത. അങ്ങനെയൊരു അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ. ജനസംഖ്യയുടെയും പ്രായഘടനയുടെയും അടിസ്ഥാനത്തിൽ സാമ്പത്തിക വളർച്ചയ്ക്കാവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്ത് നമുക്ക് ഇക്കോണമി പുരോഗതിയിലെത്തിക്കാം.